ഹായ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ട് നന്ദിപുലത്താണ് അപ്പോൾ ഇവിടെ ഒരു ചേച്ചീനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നാടൻ പാട്ടുകൾ പാടുന്ന ഒരു ചേച്ചിയാണ് അതുമാത്രമല്ല നമ്മുടെ കോവിഡ് സമയത്ത് ഓൺലൈനായിട്ടൊരു നാടൻ പാട്ട് മത്സരം ഉണ്ടായി ഏകദേശം ഒരു നൂറ്റിപ്പത്തോളം ആൾക്കാർ പങ്കെടുത്തിട്ട് ആ നൂറ്റിപ്പത്ത് ആൾക്കാരിൽ നിന്ന് ഫസ്റ്റ് പ്രൈസ് അടിച്ചെടുത്ത ചേച്ചിയാണ് അപ്പോൾ ആൾ നിസാരക്കാരിയല്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും ആ ചേച്ചിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാ എന്തൊക്കെയുണ്ട് ചേച്ചിയുടെ ആ ചേച്ചി നന്നായിട്ട് നാടൻപാട്ട് പാടും ഒരു ഓൺലൈൻ നാടൻപാട്ട് സമയത്ത് എറണാകുളം ജില്ലയിലെ കാഞ്ഞൂർ എന്ന് പറഞ്ഞിട്ടൊരു സമിതി അവര് ഓൺലൈൻ മത്സരം നടത്തിയതാണ് അപ്പൊ അതില് ഫേസ്ബുക്കിലാണ് നൂറ്റി പന്ത്രണ്ട് പേര് അപ്പൊ ചേച്ചിക്ക് ആ ഒരു മത്സരത്തിൽ ഫസ്റ്റ് അടിച്ച് ചെറിയൊരു കാര്യല്ല ചേച്ചി

അമ്മ അമ്മയുടെ ഇഷ്ടം കൊണ്ടാ ഞാൻ എനിക്ക് താല്പര്യം വരുന്നുണ്ടായിരുന്നില്ലേ പാടുന്നുണ്ടെങ്കിലും പക്ഷെ അമ്മയുടെ താല്പര്യം കൊണ്ടാണ് ഞാൻ നാടൻപാട്ടിന് വന്നത് തന്നെ രണ്ടായിരത്തിഒന്നില് പോവാറുണ്ടോ ആ ഉണ്ട് രണ്ടായിരത്തിഒന്നില് അവണൂര് ഹസ്ബൻഡ് തന്നെയാണ് ആളുടെ ടീമിലാണ് ഞാൻ പോയത് കടമ്പക്കനാർ കൂട്ടം അതിൽ നിന്നാണ് പിന്നെ ാട്ടിലേക്കന്നെ ഇറങ്ങിയത് ഉണ്ട് ഞാൻ ഫസ്റ്റ് കളമ്പാക്കണർ കൂട്ടത്തിന്റെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ കലാജാത പാർട്ടിയുടെ കലാജാതകൾക്ക് പോവാ പോവാറ് അത് ജനനേത്രി പിന്നെ സംഘഭേരി അതിനുശേഷം ശേഷം ഉണർവ് പിന്നെ കതിരാറ്റം എറണാകുളം നാട്ടുപുര ഉണർവിന് ശേഷം പോയിട്ടുള്ളത് പിന്നെ കതിരാറ്റത്തിലാണ് കതിരാറ്റത്തിന്ന് പിന്നെ കണ്ണകി കലാദർശൻ അതിനുശേഷമാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴില് വള്ളമയനാട് കൃഷ്ണകലാ ഒറ്റപ്പാലത്ത് അതൊരു ഏഴു ആ പോതില് ഈ വർഷം തൊട്ട് ഞാൻ അവിടുന്ന് ഒന്നും തീരുമാനിച്ചിട്ടില്ല പോണം പരിപാടിക്ക് തന്നെ പോണം അപ്പൊ ചേച്ചി നമുക്ക് വേണ്ടി നമ്മുടെ വേണ്ടി കുറച്ച് പാട്ടുകൾ ഒന്ന് പാടി ഞാന് പാടിയത് പിന്മാട്ട മത്സരത്തിന് പാടിയത് ഇവിടെ പെരുമ്പടപ്പുള്ള മണിക്കണ്ണ ചേട്ടന്റെ പാട്ടാണ് പക്ഷെ ആള് എഴുതിയ വരികളിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ഞാനത് പാടിയിട്ടുള്ളത് അത് എനിക്ക് അന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നു നമ്മുടെ വ്യൂവേഴ്സിന് അനുസരിച്ചിട്ടാണ് അത് പറഞ്ഞിട്ട് പിന്നെ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു ബാനർജി ചേട്ടനും രമേഷ് കരിന്തലക്കൂട്ടം പിന്നെ ഉദയേട്ടൻ അവരായിരുന്നു ജഡ്ജ്മെന്റ് ഞാൻ പാടാം പഞ്ചാരക്കട്ടേ ോ പുന്നിൽ തീന്താ എന്താണ് പെണ്ണേ പൂങ്കരളെ കരിമശിക്കണ്ണിൽ കണ്ണുനീരോ മുത്തുപൊഴിയാ ചെമ്പകപ്പൂവിൻ ചേലല്ലേ നീ പാതിരാപ്പൂച്ചൂടും പുനിലാവിൽ പൊങ്കുയിൽ പാട്ടിൻ ചേലല്ലേ നീ ഒന്നിച്ചു കഴിയ ആയില്ലെങ്കിൽ ഈ ലോകം വിട്ട് പോയിടാം ചുണ്ടിൽ അടിപൊളിയായിട്ട് പാടി നല്ല അടിപൊളി ഭയങ്കര രസമായിട്ട് പാടി വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടില് ഇപ്പോ ഞാനും ഞാൻ എന്റെ വീട്ടിലാണ് നിക്കണേ അച്ഛനും അമ്മയും മാങ്ങളെയും അതെ അവനെ ഞാന് കലാമണ്ഡലത്തിലാണ് ചേർത്തിക്കുന്നത് ഞാന് സ്റ്റേജില് കലദർശനില് വന്നപ്പോ ആദ്യോട്ട് പാടിയ പാട്ട് എന്നെ ആക്കിയ ഒരു പാട്ടാണ് നിക്കി രണ്ട് മക്കളുണ്ട് ആ പാട്ട് പാട്ട് ഒന്ന് പാടാൻ ആയിട്ടുള്ള ഏതാണ് ഇപ്പൊ ഞാൻ കൂടുതൽ മെലഡികളാ പാടിയായിരുന്നു അതിലൊന്നാണ് നിക്കി രണ്ട് മക്കളുണ്ട് പിന്നെ ജിതേഷ്

അതെങ്ങനെയാ എന്തോ അറിയില്ല എന്നാലും നമ്മളിപ്പോൾ ഏതെങ്കിലും ഇവിടെ ഗ്രൂപ്പുകളിലായാലും അല്ലെങ്കി എവിടെങ്കിലും എവിടെയാലും നമ്മളെ ചേച്ചി കുട്ടിയെന്ന് പറഞ്ഞിട്ട് വരാൻ ഒരു കുറെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നത് തന്നെയാണ് അപ്പൊ ചേച്ചി ആ ചേച്ചിയുടെ ആ ഫേവറേറ്റ് പാട്ട് ചേച്ചീൻ്റെ ചേച്ചിയാക്കി ആ ഒരു പാട്ട് ഒന്ന് പാടാൻ പറ്റുമോ ഓ തത്ത പോലെ കൊഞ്ചണോലേ ി രണ്ട് മക്കളുണ്ട് മണിമുത്ത് പോലെ ചിരിക്കണോലേ കുമ്പനവൻ കറുത്തിട്ടാണേ കുമ്പി അവൾ വെളുത്തിട്ടാണേ രണ്ടുമേനീയാണെങ്കിലും ഓരുടെ തങ്കമാനോ ഒന്നുപോലെ അടിയാ കീടാങ്ങളെ കൂടെ കൂട്ടി കളിച്ചു നടക്കണ കണ്ടു തമ്പ്രാ അന്നുപോലെ ചടിയാൻ പേരാ കത്തിയ മന്നു പോയി തമ്പൂരാനീ ചേച്ചി ഇത്രയും നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് വല്ല ആൽബങ്ങളിലോ അങ്ങനെ എന്തിനെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് അതെനിക്ക് ഇപ്പൊ പകുതി ആയിട്ട് കിടക്കാണ് ഉണ്ണിയ ദിനഹർ കാലടി ആ ചേട്ടനും ചേട്ടനും ഒരു ആൽബം അതില് എനിക്ക് പാടാൻ അവസരം പക്ഷെ അതിന്റെ വീഡിയോ ഇറങ്ങിയിട്ടുള്ളൂ ും അവരോട്ടില്ല ഓക്കെ അപ്പൊ ചേച്ചിയുടെ ഈ പാട്ട് ഇപ്പൊ നമ്മള് രണ്ട് പാട്ട് പാടി ഈ പാട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് പ്രോഗ്രാം ചേച്ചിയുടെ പ്രോഗ്രാം ആവശ്യമുണ്ടെങ്കിൽ അതിന് എന്താണ് ഒരു ഒരിത് അങ്ങനെ പ്രോഗ്രാം ചെയ്യാറുണ്ടോ ആ ഞാനിപ്പോ നാട്ടുകല കായംകുളത്തുള്ള നാട്ടുകലയിലും പിന്നെ വയനാട് നാട്ടുവിന്റെ ടീമിൽ ഇപ്പൊ പോകണുണ്ട് ഇനി ഇതുപോലെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ പോകും കൂടി പാടി നമുക്ക് വീഡിയോ ഒന്ന് വയനാട് ഇപ്പൊ ഒരു പുതിയ പാട്ട് പുതിയതല്ല എന്നാലും നമുക്കിപ്പോ കിട്ടിയത് എന്നുള്ളതാണ് വയനാട് നാലു പേര് പാടിയിട്ട് ோி மலையாடி வாடா தூ வாடாத்தூ மாலாத்தி மோடாத்தி மண்ணெடுப்பா போஞ்சாளு மானு பீளி மயக்குவான் மாடாத்து குயல புள்ளி சீன மீனரிஞ்சோ

അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അനു ചേച്ചി അടിപൊളി പാട്ടും പാടി അനു അനു ചേച്ചിയുടെ വിശേഷങ്ങളായിരുന്നു ഇത്ര നേരം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടായത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ നിർത്താൻ വേണ്ടി പോവാണ് അനു ചേച്ചി താങ്ക് യു സോ മച്ച് ഈ ഒരു വീഡിയോയ്ക്ക് വന്നേനും നല്ല നല്ല പാട്ടുകൾ പാടിയേനും വളരെ രസമായിട്ട് പാടി അപ്പോൾ ഇനി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ നന്ദി നന്ദിപുലത്ത് ഇത്രയും നന്നായിട്ട് പാട്ട് പാടുന്ന ആൾക്കാരെ നിങ്ങളൊക്കെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് താങ്ക് യു അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വരാം കേട്ടോ